ഈസ്റ്റേൺ ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹരിത കഷായം എന്താണെന്നും അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള പറ്റി പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതപ്പെട്ട വൃക്ഷായുർവേദത്തിലുള്ള ഒരു പ്രത്യേകതരം വളക്കൂട്ടാണിത്. കീടങ്ങൾ ആക്രമിക്കാത്ത ഇലകളുണ്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു കീടനാശിനിയായി ഉപയോഗിക്കാം, ഒരു വളമായി ഉപയോഗിക്കാം. അസഹ്യമായ ഗന്ധമുള്ളതും ചവർപ്പ് രസപ്രധാനികളുമായ ഇലകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പുല്ലുവർഗത്തിൽ പെട്ടതും പൊട്ടിച്ചാൽ പാൽ വരുന്നതുമായ ഇലകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആര്യവേപ്പ്, കാഞ്ഞിരം, പപ്പായ, ശീമക്കൊന്ന, അരളി, പച്ചക്കർപ്പൂരം, കിരിയാത്ത്, ആടലോടകം, കരിനൊച്ചി, കാട്ടുപുകയില, പൂവളം, കർപ്പൂര തുളസി, കൊങ്ങിണി എന്നീ ഇലകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാനിവിടെ നാല് തരം ഇലകളാണ് എടുത്തിട്ടുള്ളത്: ആര്യവേപ്പ്, ശീമക്കൊന്ന, കാഞ്ഞിരം, പപ്പായ. ഇതെല്ലാം തന്നെ ഇളം തണ്ടോടുകൂടി തന്നെ അരിഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കുക. അത് ഏതാണ്ടൊരു 2 കിലോയോളം ഇലകൾ എടുത്ത് വച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം മുളപ്പിച്ച ഉഴുന്ന് 200 ഗ്രാം, പച്ച ചാണകം 1 കപ്പ്, ശർക്കര 300 ഗ്രാം, വെള്ളം 25 ലിറ്റർ, 50 ലിറ്റർ കൊള്ളുന്ന ഒരു വലിയ ബക്കറ്റും. ഇനി ഈ എടുത്തു വച്ച ചാണകത്തിൽ 1/3 ഭാഗം ഈ ബക്കറ്റിലേക്ക് വിതറിയിടുക. ചാണകം നാടൻ പശുവിൻ്റെ ചാണകമാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതിലാണ് ധാരാളം സൂക്ഷ്മാണുക്കൾ ഉള്ളത്. അതുപോലെ മിക്സ് ചെയ്ത് വെച്ച ഇലകൾ 1/3 ഭാഗം എടുത്ത് ഉഴുന്നിലേക്ക് വിതറുക. അതുപോലെ മുളപ്പിച്ച ഉഴുന്നും 1/3 ഭാഗം ഇതിൻ്റെ മേലെ വിതറുക. ശേഷം കുറച്ച് ശർക്കരയും അതിൻ്റെ മേലെ വിതറുക. ബാക്കി വരുന്നതും ഇതുപോലെ 2 ലെയറാക്കി ഇതിൻ്റെ മേലേക്ക് വിതറുക. അതിനുശേഷം എടുത്തു വെച്ച വെള്ളവും ഇതിലേക്ക് ഒഴിക്കുക. നന്നായി അടച്ചു വെച്ച് ഒരു 2 ആഴ്ച വരെ ഇത് ദിവസവും രാവിലെയും വൈകുന്നേരം ഇടത്തോട്ടും വലത്തോട്ടുമായി നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം ഹരിത കഷായം തയ്യാറായി കഴിഞ്ഞു. അതിതുപോലെ വേറൊരു ബക്കറ്റിലേക്ക് അരിച്ചെടുക്കുക. തുണി വെച്ചരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നല്ല വായു കടക്കാത്ത ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയോ കാലം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. ഇത് 1 ലിറ്ററിന് 10 ലിറ്റർ എന്നുള്ള കണക്കിന് മിക്സ് ചെയ്തെടുത്ത് ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ 1 ലിറ്ററിന് 20 ലിറ്റർ എന്നുള്ള കണക്കിന് മിക്സ് ചെയ്ത് ഇലകളിലേക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം. കഷായം അരിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ചണ്ടി മണ്ണുമായി മിക്സ് ചെയ്ത് ചെടികൾക്ക് അടിവളമായി ഉപയോഗിക്കാം. ഹരിത കഷായം ഉപയോഗിച്ചതിന് ശേഷം ചെടികളുടെ ഇലകളിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. ഈച്ചയുടെ ആക്രമണം ഒട്ടും തന്നെ ഇല്ല. ചീരയൊക്കെ നല്ല ആരോഗ്യത്തോടെ വളരുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.